അയ്യോ വേണ്ട വേണ്ട വേണ്ട, എൻ്റെ പൊന്ന് സുമേ, എനിക്ക് 50,000 ലോണും വേണ്ട, 100,000 ലോണും വേണ്ട. എടി അത് അടയ്ക്ക, നിനക്ക് ഭർത്താവുണ്ട്, എനിക്കതില്ല, നീ അത് മനസ്സിലാക്ക്. എടി കഴിഞ്ഞ 3 മാസമായിട്ട് ഞാൻ ലവന് ലോൺ അടയ്ക്കാതെ മുങ്ങി നടക്കുക. എടി ഇന്ന് 1-ാം തീയതിയാ, അവനിങ്ങ് എത്രയും മുമ്പേ എനിക്ക് ഇവിടെ നിന്ന് മുങ്ങണം. നിന്നാണ് അവൻ്റെ വെറുവാക്കിലും കേട്ട മോന്തയും കണി കണ്ടുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങിയാലുണ്ടല്ലോ. നിന്നാണ് അറിഞ്ഞൂടാ, പച്ചവെള്ളം കുടിക്കണോടി, കുടിക്കണം, 4 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം, എന്നാലേ മൂത്രത്തിലെ കല്ല് പോവുള്ളടി. അല്ലേ സാറേ, 4 ലിറ്റർ അല്ല, 4,000 ലിറ്ററെങ്കിലും കുടിക്കണം, ഒരു പഞ്ചായത്തിലെ മൊത്തം കല്ല് മരിച്ചോണ്ടൊക്കെ പോകണം. അല്ല സാറേ, ഞാൻ ഈ മൂത്രത്തിലെ സ്റ്റോണിന്റെ കാര്യമാ ഉദ്ദേശിച്ചത്. ഞാൻ ബാങ്കിലെ ലോണിന്റെ കാര്യം ഉദ്ദേശിച്ചത്. ഇത് എത്ര മാസമായി? 3 മാസമായി നിങ്ങൾ പൈസ തരുന്നില്ല. മീൻ വളർത്താൻ തന്നെ നിങ്ങൾ ഈ ലോൺ വാങ്ങിച്ചത്? അതെ, മീൻ വളർത്തലൊരു ലാഭമുള്ള കൃഷിയാ. പക്ഷെ ഞങ്ങൾ മീൻ വളർത്താൻ കുഞ്ഞുങ്ങളെ ഇറക്കിയപ്പോ എവിടെ നിന്ന് ഒരു മഴയും പേമാരിയും വന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഒലിച്ച് കടലിൽ കൊണ്ടുപോയി. അതിനിപ്പോ ഞങ്ങളെ തരുവേണം. സാറ് ഒരു ലോണും കൂടെ തരണം. എന്തിന്? വള്ളവും വലയും വാങ്ങാൻ. എന്നാലല്ലേ കടലിൽ പോയി മീനിനെ പിടിച്ച് അതിനെ വിറ്റ് സാറിന്റെ കടങ്ങൾ തീർക്കാൻ പറ്റൂ. ബാക്കി എല്ലാരും പറഞ്ഞിട്ടുണ്ട് 3 പേരുടെ 4 പേരുടെയും പൈസ നിങ്ങളെ കയ്യിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്ക് ആ പൈസ തരണം. ഇത് എന്താ? രാവിലെ വന്നിട്ടത് സുന്ദരനായി, വെള്ള ഷർട്ട്, പാന്റ്, ഷൂ, ടൈ, സുന്ദരനായിരിക്കുന്നു കേട്ടാ. പക്ഷെ ആ സിബും കൂടെ ഇടണമായിരുന്നു. ഹലോ ഹലോ ഹലോ, പറയൂ സാറേ. അല്ല ഞാനേ ഈ ക്ലയന്റുമായിട്ടൊന്ന് ബന്ധപ്പെട്ടോണ്ടിരിക്കാം. 10-10 ഞാൻ അവിടെ പൈസ കൊണ്ടെത്തിക്കും. ഓ ഉവാ. അല്ല ഇപ്പൊ ഫോണിൽ എന്താ പറഞ്ഞേ? ക്ലയന്റ്? ആര് ക്ലയന്റ്? നിങ്ങള്? ഞാൻ ക്ലയന്റാ? ഞാൻ ക്ലയന്റ് അല്ല. നിനക്ക് ഞാൻ ലോണിന്റെ പൈസ തരാനുണ്ട് എന്ന് കരുതി ഞാൻ ക്ലയന്റ് അല്ല. നീ അയലോക്കാരുടെ അടുത്ത് വിളിച്ച് ചോദിച്ചു നോക്കൂ. എനിക്ക് 3 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നത് ശരി, പക്ഷെ ഞാൻ ക്ലയന്റ് അല്ല. ഇനി നീ എന്നെ ക്ലയന്റ് എന്ന് വിളിച്ചാനുണ്ടല്ലോ, ചൂലെടുത്ത് ഞാൻ നിന്നെ ആട്ടും. എന്റെ സന്നിധിയോണേ, ഈ ക്ലയന്റ് ഇടപാട് എന്നൊക്കെ പറയുന്നത് ബാങ്കിന്റെ ചില വാക്യങ്ങളാണ്. അത് ബാങ്കിന്റെ ഭാഷയായിരുന്നു. എന്റെ വായിലിരിക്കുന്ന മാതൃഭാഷ മൊത്തം ഇപ്പൊ കേട്ടനിരുന്നു. ഓ പൈസ തരുവല്ല, തരുവല്ല. ഇന്നാ വെച്ചെഴുതാനായിട്ടേ. ആ മറ്റേ മേശം കസേര ഒന്നും ഇല്ലേ? കൊണ്ട് വെച്ച് ഇവിടെ കൊണ്ടിട്ട് കൊണ്ട് തരും. ആ എടു. ഒന്ന് എന്തോ, ഇതാണ് ഇവിടത്തെ മേശയും കസേരയും മെത്തയും കട്ടിലും എല്ലാം. പരിപാടി അല്ല പാ കണ്ട ഞാൻ അപ്പഴേ അങ്ങ് കിടന്നു പോകുന്നത്. പിന്നെ എന്താ? നിങ്ങളെ പൈസ ഇല്ല. ആര് പറഞ്ഞു? ഞാൻ പറയുന്നു. ആ പൈസ ഇങ്ങ് എടുത്താണ്. എണീര്, അവിടെ നിന്ന് എണീര്, ഇത് പിടി. ഈ പൈസ ഇപ്പൊ ആര് തന്നത്? നിങ്ങൾ. അപ്പൊ അതെന്റെ പൈസയല്ലേ? അതല്ല പറഞ്ഞത്. പിന്നെ ഈ പൈസ കുറവുണ്ട്. ഞാൻ തന്ന പൈസ നിങ്ങളെ പോക്കറ്റ് ഉണ്ടാ നോക്കിയേ. വേറെ പൈസ ഒന്നുമില്ല, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോ നിങ്ങൾ അതിൽ എടുത്താണ് പൈസ. എങ്ങോട്ട് പൈസ? നീ എന്നെ വെറും കള്ളിയാക്കാൻ നോക്കുന്ന നേരം ബാങ്കിന്റെ ഡ്രസ് അടിച്ച് എങ്ങനെ ഞാൻ ബാങ്ക് കാണിച്ചിട്ട് പരിപാടിയായി? അയ്യോ അത് ഞാനേ അവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കല്ലായിരുന്നു. ഫോട്ടോ കേട്ടാ ഞാൻ തുടച്ചു തരാം. കാലം വിളിക്കുന്നു സാറേ. സാറേ പിന്നെ ഞാനേ തുടച്ചോണ്ടിരിക്കാം. അല്ലല്ല പറഞ്ഞില്ലേ സാറേ, ഞാൻ 10-10 എന്നുള്ള ഒരു 11-10 ആകുന്നുണ്ട്. വല്ല കുഴപ്പമുണ്ടോ സാറേ? ഞാൻ ഈ പറയുമ്പോ സാറ് ഒന്ന് കേൾക്കണം. വെറുതെ പറഞ്ഞതല്ല ഞാൻ, കൃത്യമായിട്ട് ഞാൻ സാറിന്റെ. സാറേ ഇത് എന്താണ് സാർ പറയുന്നത് എനിക്ക്? അല്ല ഞാനേ ഈ 10-10 എല്ലാരും ഞാൻ കഴിഞ്ഞ 3 മാസം കൃത്യമായിട്ട് അല്ലേ പൈസ കൊണ്ട് തന്നത്? സാറിന് എത്ര വിശ്വാസമല്ലേ എന്നാ? അല്ലല്ല സാറിന്റെ സംസാരം കേട്ടു എനിക്ക് തോന്നുന്നു സാർ എന്നെ വിശ്വാസമല്ലേ. അപ്പൊ ഒരു സാർ ഫോൺ തട്ടി. അല്ല ഫോൺ തട്ടി, ഞാൻ വീഡിയോ കോളിൽ ഇടാം, അപ്പൊ അറിയാലോ വിശ്വാസം ഉണ്ടോ ഇല്ലേന്ന്. അയ്യോ കട്ടായി, അയ്യോ ഇനിയിപ്പോ എന്തൊരു ചെയ്യുന്നു. ഞാൻ സാറിന്റെ അടുത്ത് ചെന്ന പറഞ്ഞില്ലെങ്കിൽ സാർ എന്തൊരു വിചാരിക്കും. എല്ലാം കുഴപ്പ ചെന്നല്ലേ, ഞാൻ ഒരു ഉപകാരം ചെയ്യാൻ വന്നപ്പോ ഉപദ്രവായല്ലേ. സാധ്യത എവിടെ പോണ്? ഞാൻ ബാങ്കിൽ പോണ്. ഈ വേഷത്തിലാ? അയ്യോ എന്താ എന്റെ ഉടുപ്പ് എവിടെ? അയ്യോ മാമാട്ടിക്കുട്ടി അമ്മ നിങ്ങളെ കിണക്കം നോക്കി. എന്റെ ഉടുപ്പ് എന്തിനാ? സാറേ ഞാൻ അടുക്കായി പോയതുകൊണ്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ. അല്ല ഞാൻ ഇപ്പൊ വാഷിംഗ് തരാൻ വേണ്ടി വിളിക്കണേ സാറേ. ഞാൻ വാഷിംഗ് മെഷീനില്ല. അയ്യോ അല്ലല്ല ഞാൻ ഇവിടെ എന്തോ.
ഇവിടെ ഞാൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു എന്റെ ഭർത്താവിന്റെ പോസ്റ്റില്. ഹലോ സുമേ, നീ രാവിലെ ചോദിച്ചില്ലേ 50,000 ലോണ്, അതിൽ എന്റെ പേരും കൂടെ ചേർത്തോ? ഓ, അതടക്കം എനിക്കൊരാളായടി. എനിക്കൊരു ഭർത്താവുമായി, എന്റെ കൊച്ചിനൊരു അച്ഛനുമായി. അല്ലേട്ടാ? അയ്യോ അയ്യോ.